ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്രിസ്മസിൻ്റെ മാസം ഡിസംബർ എത്തി. ഈ മാസം നമുക്ക് ഏതൊക്കെ പച്ചക്കറി ചെടികളാണ് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. എല്ലാ ശീതകാല പച്ചക്കറികളും ഈ മാസം കൂടെ നമുക്ക് നടാം. ശീതകാല പച്ചക്കറികളെന്ന് പറയുമ്പോൾ കാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെയുള്ളതെല്ലാം. പക്ഷെ നമ്മളിപ്പം ഡിസംബർ വരെയായി ഏകദേശം സമയം. അതുകൊണ്ട് തന്നെ നമ്മൾ കാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും തൈകൾ എവിടെയെങ്കിലും വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ച് നടുന്നതാണ് നല്ലത്. കാരണം പാകി മുളപ്പിച്ച ഒരു മാസം കഴിഞ്ഞ് പറിച്ചു നടാനൊക്കെ വരുമ്പോഴത്തേക്കിന് താമസമാകും. പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും ആണെങ്കിൽ ഇതുപോലെയുള്ള ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും ഒക്കെ വിത്തുകളാണെങ്കിൽ നമ്മൾ എവിടെയാണോ നട്ടു വളർത്താൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് നേരിട്ട് പാകിയാൽ മതി. ഇത് ക്യാരറ്റിൻ്റെ വിത്ത് ഞാൻ ഇതുപോലെ കയ്യിലോട്ടെടുത്തതാണേ. അപ്പം ഞാൻ ദേ ഈ പാത്രത്തിനകത്താണ് പാകുന്നത്. നമ്മളെ ക്യാരറ്റിൻ്റെ കുപ്പിയിലെ കൃഷി എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു, എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ അതേപോലെ ഈ അന്ന് ഞാൻ ഈ കുപ്പിക്കകത്ത് നിറച്ച് വെച്ചിരുന്നതാണ് മണ്ണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇതേപോലെ ക്യാരറ്റിൻ്റെ വിത്തുകളെ നേരിട്ട് പാകുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒരു കുറച്ച് ചകിരിച്ചോറ്, കാരണം നമ്മൾ വിത്ത് വെള്ളം ഒഴിക്കുന്ന അവസരത്തിൽ വിത്തുകൾ ചിലപ്പോൾ തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ചെറിയ വിത്തുകളാണ് ക്യാരറ്റിനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ കുറച്ച് ചകിരിച്ചോറിട്ടിട്ട് വെള്ളം തളിക്കും. അപ്പോൾ ചകിരിച്ചോറിന് വേറൊരു ഗുണം കൂടെയുണ്ട്, നനവിനെ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവുണ്ട്. ഇതാണ് നമ്മുടെ ബീട്രൂട്ടിൻ്റെ വിത്തുകൾ. അപ്പോൾ ഇത് ഞാനിവിടെ ചൈനീസ് കാബേജ് നട്ടിരിക്കുന്ന ഒരു പാത്രമാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഇടയുണ്ട്. അപ്പോൾ അവിടേക്ക് നമുക്ക് ഇതുപോലെ ശകലം മണ്ണൊന്ന് മാറ്റി കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ബീട്രൂട്ടിനെ നമുക്ക് നേരിട്ട് പാകാം. അപ്പം ആരോഗ്യം കുറഞ്ഞതിനെയൊക്കെ നമുക്ക് പറിച്ച് മാറ്റിക്കളയാം. അപ്പോൾ ഇത്രയും വിത്തുകൾ ഇതിനകത്ത് കിടന്നോട്ടെ. വെള്ളം ഇതുപോലെ തളിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഇതിനെ ഇതേ മണ്ണ് തന്നെ ഉപയോഗിച്ചിട്ട് പതുക്കെ ഒന്ന് മൂടിക്കൊടുക്കുവാണേ. ഡിസംബർ മാസത്തിൽ നട്ട് വളർത്താൻ പറ്റിയ ഒന്നാണ് കാപ്സിക്കം. അത് പച്ച നിറത്തിലോ മഞ്ഞ നിറത്തിലോ ചുവന്ന നിറത്തിലോ ചോക്ലേറ്റ് കളറിലോ ഉള്ള ഏത് നിറത്തിലുള്ളതായാലും കുഴപ്പമില്ല. ഇപ്പം ഇത് എൻ്റെ തോട്ടത്തിലുണ്ടായ രണ്ട് കാപ്സിക്കം മുളകുകളാണ്. അപ്പോൾ അവരെയാണ് ഞാൻ ഇന്ന് ഇതിനകത്തേക്ക് പാകി വയ്ക്കുന്നത്. ഇത് നമ്മളുടെ സാധാരണ പോട്ടിംഗ് മിക്സാണ്, നല്ല ഇളക്കമുള്ള പോട്ടിംഗ് മിക്സ് തന്നെയാണ്. അതിനകത്തേക്ക് നമുക്കിതിൻ്റെ വിത്തുകളെ, നമ്മുടെ തോട്ടത്തിലുണ്ടായതാണെങ്കിൽ നമ്മൾ കുതിർക്കാനും ഒന്നും വേണ്ടത്, ഇത് കണ്ട നിറച്ച് വിത്തുകൾ ഇരിക്കുവാണ്. അതിനെ നമ്മൾ ഇതേപോലെ പൊട്ടിച്ചെടുത്ത് ഇതിനകത്തോട്ട് വെറുതെ ഇട്ടാൽ മതി. പലപ്പോഴും നമ്മൾ പാക്കറ്റുകളിൽ വാങ്ങിക്കുന്ന വിത്തുകൾ കിളുക്കാറില്ല. പക്ഷേ നമ്മൾ നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറിച്ചിടുന്ന മുളകായാലും പയറായാലും എല്ലാം തന്നെ നന്നായിട്ട് കിളുക്കും. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഒരു മുളക് അല്ലെങ്കിൽ പയറോ ഒക്കെ നമ്മുടെ തോട്ടത്തിലുണ്ടാകുമ്പം വിത്തിനായിട്ട് നിർത്തിയേക്കണം, അല്ലെങ്കിൽ അതിൽ നിന്ന് അടുത്ത ജനറേഷൻ ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ തോട്ടത്തിൽ നിന്ന് ഈ വിളകളെല്ലാം നഷ്ടപ്പെട്ടു പോകാതിരിക്കത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ വിത്തുകൾ ഇട്ടതിന് ശേഷം ചെയ്യേണ്ടത് അതിൻ്റെ മുകളിലോട്ട് ഇത് ഇതുപോലെ കുറച്ച് ചകിരിച്ചോറ്. ഞാൻ എല്ലാ വിത്തുകളും തന്നെ ഇങ്ങനെയാണ് പാകുന്നത്, കാരണം ചകിരിച്ചോറിട്ടാൽ വിത്തിനുള്ള നനവ് കിട്ടും. അതുമാത്രമല്ല വിത്തുകൾ തെറിച്ചു പോകാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. ഇങ്ങനെ തളിച്ചു കൊടുത്താൽ മതി, വിത്തുകളൊന്നും മുകളിൽ വന്നിട്ടില്ല, കണ്ടോ. അപ്പോൾ ഇതേപോലെ കനം കുറച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്പ്രെയർ തന്നെ വേണമെന്നൊന്നുമില്ല. ഒന്ന് രണ്ട് വിത്തുകൾ പൊങ്ങി വന്നു, അപ്പോൾ ഞാൻ അവിടേക്ക് ആ ചകിരിച്ചോറിനെ ഇട്ട് കൊടുത്തു. വിത്തുകൾ പാകി നനച്ചതിന് ശേഷം നമ്മൾ തണലത്തേക്ക് മാറ്റി വെക്കണം. ഇപ്പോൾ ഇന്ന് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ ഇന്നാളെ കൊടുക്കണം എന്നില്ല, നാളെ കഴിഞ്ഞ് അല്ലെങ്കിൽ നാളെ കൊടുക്കുവാണെങ്കിൽ വൈകുന്നേരത്തിൽ കുറച്ച് വെള്ളം കൂടെ തളിച്ചു കൊടുത്താൽ മതി. വെള്ളം ഒത്തിരി കൂടി പോവുകയും വേണ്ട. ഇനി ഞാൻ നട്ടുപിടിപ്പിക്കുന്നത് പാലക്ക് ചീരയാണ്. ഇത് പാലക്ക് ചീരയുടെ വിത്തുകളാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ വിത്തുകളെടുത്തിട്ട് പാലക്ക് ചീരയുടെ വിത്തുകളെന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലെ ഇരിക്കും, കണ്ടോ. അപ്പോൾ ഇത് എവിടെയാണോ നമ്മൾ നട്ട് വളർത്താൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമ്മൾ നേരിട്ട് പാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പാകിയിട്ട് വരാം. ഇപ്പോൾ നമ്മൾ ഈ ഗ്രോ ബാഗിനകത്തേക്കാണ് ഞാൻ നമ്മുടെ പാലക്ക് ചീരയുടെ വിത്തുകളെ പാകുന്നത്. അപ്പോൾ കല്ലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കതിൽ കാടും കളയൊക്കെ ഉണ്ട് മാറ്റിയിട്ട് നമുക്ക് അതിനകത്തേക്ക് ഈ വിത്തുകളെ ഇങ്ങനെ അങ്ങോട്ട് പാകിക്കൊടുക്കാം. അപ്പോൾ എന്താ വെറുതെ ഇങ്ങനെ നമ്മളങ്ങ് ഇട്ടിടുകയാണ് ചെയ്യുന്നത്. പാലക്ക് ചീര എപ്പോഴും പാത്രങ്ങൾക്കകത്ത് ഒരുമിച്ച് നിന്ന് വളരുക. അപ്പോൾ ഞാനിത് കുറച്ചുകൂടി എടുത്തിട്ട് ഇതിനകത്ത് പാകാനുള്ള ഇടയുണ്ട്. അപ്പം എന്താ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അരികിൽ കൂടെ ഒക്കെ കിളുത്താലും കുഴപ്പമില്ല, നമ്മളതിൻ്റെ ഇലയല്ലേ പറിച്ചെടുക്കുന്നത്, അതുകൊണ്ട് പിന്നെ അങ്ങനെയൊന്നും വീണാലും കുഴപ്പമില്ല. അപ്പം കുറച്ചുകൂടെ ഞാൻ എൻ്റെ ഇതിനകത്തേക്ക് പാകിയിട്ട് നമ്മളതിൻ്റെ മുകളിലേക്ക് സാധാരണ ചെയ്യുന്ന പോലെ ചകിരിച്ചോറ്. അപ്പം ചകിരിച്ചോറ് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി വെള്ളം ഒഴിക്കാം. വെള്ളവും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ തളിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പം
ഇത് ഈ കപ്പിനകത്തെ വെള്ളം നമ്മളിങ്ങനെ തെറിച്ചു പോകാത്ത വിധത്തിൽ. മിക്കവാറും പാലക്ക് ചീര അങ്ങനെ നഷ്ടപ്പെട്ടൊന്നും പോകത്തില്ല, എല്ലാം തന്നെ കിളുക്കും. ഡിസംബറിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ അന്നാണ് ഉള്ളി വർഗത്തിൽപ്പെട്ടവ. അതിപ്പം വെളുത്തുള്ളി ആയാലും ചെറിയ ഉള്ളി ആയാലും ഒന്നും കുഴപ്പമില്ല, അവരുടെ വിത്തുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒന്നുകിൽ നമുക്ക് വിത്തുകൾ പാകി മുളപ്പിച്ച് മാറ്റി നട്ട് വളർത്തിയെടുക്കാം, അതല്ലെങ്കിൽ ഇതേപോലെ അടുക്കളയിലൊക്കെ നമ്മൾ വാങ്ങിച്ചിടുന്ന ഉള്ളികൾ കിടന്ന് കിളിർക്കുന്നതാണ്. ഇതിപ്പോൾ ദേ സവോളയുടെ പകുതി എടുത്തതാണ്, ബാക്കി പകുതി ഭാഗം കിടന്ന് കിളിത്തിരിക്കുന്നുണ്ടോ. ഇങ്ങനെയുള്ള മുള വന്നിരിക്കുന്ന ഉള്ളികൾ നട്ടുപിടിപ്പിച്ചാലും മതി. ഈ ഗ്രോ ബാഗിലെ മണ്ണിലേക്കാണ് ഞാൻ ഈ ഉള്ളിയെ നടാൻ പോകുന്നത്. അപ്പോൾ ഈ മണ്ണൊക്കെ ഞാനൊന്ന് ഇളക്കിയിട്ട് ഇതിനകത്തേക്ക് നട്ടുകൊടുക്കുക. അപ്പം നേരത്തെ നട്ടുപിടിപ്പിച്ച ഉള്ളി ഇതിനകത്ത് നിപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിനകത്തേക്ക് തന്നെ നട്ടേക്കാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഈ ടെറസിലൊക്കെ ഗ്രോ ബാഗുകളൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ അവസരത്തിൽ ഒത്തിരി എണ്ണം നമ്മുടെ മണ്ണിനകത്ത് നടുന്ന പോലെ മാറ്റി 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 നടാനുള്ള സൗകര്യമൊന്നും കാണത്തില്ല. അപ്പോൾ ദേ ഈ കിളുത്ത ഉള്ളിയെ ഞാൻ ഇതേ പടി ഇതിനകത്തേക്ക് വെക്കുവാണ്. അപ്പോൾ അതേപോലെ തന്നെ ദേ ഈ ഉള്ളിയെയും, ഈ ഉള്ളി ഉണ്ട്, ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഈ ചെറിയ ഉള്ളികളല്ല നമ്മളെപ്പോഴും വിത്തിനെടുക്കുന്നത്, ഇച്ചിരി ആരോഗ്യമുള്ളതിനെ എടുക്കാൻ നോക്കുവാണ്. അപ്പോൾ എനിക്ക് ഇന്ന് നോക്കിയപ്പോൾ അത്രയ്ക്ക് നല്ല ഉള്ളികളില്ല, പക്ഷേ ഈ മുളച്ചത് കിടക്കുന്ന കാരണം മുളയ്ക്കാത്തതിനെ വെക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ എന്നോർത്താണ് ഞാൻ ഈ മുളയുള്ളതിനെ തന്നെ ഇതിനകത്തേക്ക് വെച്ചത്. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇത് ഇതുപോലെ നമ്മൾ നേരത്തെ നട്ടിരുന്ന ഉള്ളിയാണേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിത്തണ്ടൊക്കെ ദേ ഇതുപോലെ ഉണങ്ങിത്തുടങ്ങി. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് പറിച്ചെടുക്കാനായിട്ട് നോക്കുവാണ്, വല്ലതും അതിൻ്റെ ചുവട്ടിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കണ്ടോ ഉള്ളി, കണ്ടോ ഇതേപോലെ നമുക്ക് ഉള്ളി കിട്ടും. അതുപോലെ ആദ്യ സമയങ്ങളിൽ നമുക്ക് ഉള്ളിത്തണ്ടും വിളവെടുക്കാനായിട്ട് പറ്റും. കണ്ടോ ആദ്യം ഇതിനും ഉണ്ട്, കണ്ടോ ഇതേപോലെ ഉള്ളി കിട്ടും. നമുക്ക് എല്ലാ കാലത്തും ഇതേപോലെ ഉള്ളി നട്ടുപിടിപ്പിക്കാനായിട്ട് പറ്റും. ഡിസംബർ മാസത്തിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ മറ്റൊന്നാണ് ചീര. മഴയില്ലാത്ത എല്ലാ കാലങ്ങളിലും തന്നെ നമുക്ക് ചുവന്ന ചീരയെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. മഴയുള്ളപ്പോഴും വളർത്താൻ പറ്റുന്നതാണ് പാലക്ക് ചീരയും പച്ചച്ചീരയും അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ തോട്ടത്തിൽ നിന്ന ഒരു ചീരയാണ്, അപ്പോൾ പ്രായമായ അല്ലെങ്കിൽ പാകമായ ഒരു ചീരയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കമ്പ് ഞാനിതുപോലെ ഈ പാത്രത്തിലേക്ക് ഒടിച്ചിട്ടതാണേ. അപ്പോൾ ഞാനിതിനെ ഇങ്ങനെ ഇളക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ ചീരവിത്ത് വന്നിരിക്കുന്ന കാണിക്കാം. കണ്ടോ എൻ്റെ കയ്യിലോട്ട് നോക്കിയാലറിയാം, കണ്ടോ കറുത്ത് കറുത്ത് കാണുന്നത് ചീരയുടെ വിത്തുകളാണ്. ഇവരെ നമുക്ക് നേരിട്ട് എവിടേക്കാണോ പാകി മുളപ്പിക്കേണ്ടത് അതിനകത്തേക്ക് ഇടാം. അപ്പോൾ ഞാൻ ദേ ഈ പാത്രത്തിനകത്തേക്ക് ഈ ചീരയുടെ വിത്തുകളെ പാകി മുളപ്പിക്കാൻ പോവാണ്. അപ്പോൾ പാകി മുളച്ച് കഴിയുമ്പം നമുക്കൊരു നാലില പരിവമൊക്കെ ആകുമ്പം ഇവരെ നമുക്ക് പറിച്ചു മാറ്റി നടണം. അപ്പോൾ ഇതിനെ നമുക്ക് ഇതേപോലെ ഈ കമ്പും തണ്ടും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ഇത് കിടന്ന് അവിഞ്ഞും പോകും, ചീരയുടെ വിത്തുകൾ അതിനകത്ത് കിളുത്തു വരികയും ചെയ്യും. അപ്പോൾ ഉറുമ്പിൻ്റെയൊക്കെ ശല്യം കൂടുതലുള്ളവരാണെങ്കിൽ ചെയ്യേണ്ടത് ഈ ചീര വിത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് റവയും കൂടെ ഇട്ടിട്ട് അല്ലെങ്കിൽ കുറച്ച് അരി, ചെറിയ അരിയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ പാത്രത്തിനകത്തേക്ക് ഇടണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം തളിച്ച് വെച്ചാൽ ഒരു 3 ദിവസം കഴിയുമ്പോൾ തന്നെ ഇവർ കിളിർത്ത് വരും. ഒരു 4 ഇലകൾ വരെ വരുമ്പോൾ നമുക്ക് ചെറിയ പ്രായത്തിൽ തന്നെ പറിച്ചു മാറ്റി നടാം. മാറ്റി നട്ട് വളർത്തുന്ന ചീരകൾക്കാണ് വളർച്ച കൂടുതൽ കാണുന്നത്. ഇത് ഞാൻ ഇതേപോലെ പാകി മുളപ്പിച്ച് നിർത്തിയിരിക്കുന്ന ചീരയാണ്. ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ നിൽക്കുന്നത് വെളുത്തുള്ളിയാണേ. അപ്പോൾ അതിൻ്റെ കൂടെ ചീരകളൊക്കെ കൂടെ കിളുത്ത് വന്നാണ്. ചീര പെട്ടെന്നങ്ങ് ആയിക്കോളുമല്ലോ. വെളുത്തുള്ളിക്കൊരു 8 മാസം 9 മാസം വരെയുള്ള വളർച്ചയാണ് മണ്ണിനകത്ത് നിന്ന് കിട്ടേണ്ടത്. അപ്പോൾ ഇതുപോലെ ചീരത്തൈകൾ കിളിർത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ചാണകപ്പൊടി ഇതുപോലെ വിതറിക്കൊടുക്കുക. അതുപോലെ നമ്മൾ പാലക്ക് ചീരയ്ക്ക് ചെയ്തതുപോലെ തന്നെ ചാണകവെള്ളം, ഇപ്പം ഗോമൂത്രമൊക്കെ കിട്ടാനുള്ളവരാണെങ്കിൽ അവർക്കത് ചെയ്യാം. എനിക്കിപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഇല്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് പച്ചച്ചാണകവും എനിക്കങ്ങനെ കിട്ടാറില്ല, ചാണകപ്പൊടി വാങ്ങിക്കുന്നത് ഞാൻ പാത്രത്തിനകത്ത് ഇട്ട് വയ്ക്കും. എന്നിട്ട് അതിൻ്റെ തെളി ഇതുപോലെ വരുമ്പോൾ എടുത്തിട്ട് ചീരകളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ കാലത്തും നട്ട് വളർത്താവുന്ന ഒന്നാണ് പയർ. അതെ, ഇതുപോലെ പയറുമണി ഉണ്ടോ, ഈ ഉണങ്ങിയ പയർ, ഇത് നമ്മുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടായ പയറാണ്. അത് പൊളിച്ചെടുത്ത പയറുമണികളാണിത്. ഈ പയറുമണികളെ കുതിർക്കാനൊന്നും നിൽക്കേണ്ട, നമുക്ക് നേരിട്ട് മണ്ണിലേക്ക് പാകി കൊടുത്താൽ മതി. പയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ പയറിൻ്റെ വിത്തുകൾ പാകി മുളപ്പിച്ച് നട്ട് വളർത്തണം. എങ്കിൽ മാത്രമേ എല്ലാ സമയത്തും അല്ലെങ്കിൽ മിക്കവാറും സമയത്തും നമ്മുടെ തോട്ടത്തിൽ നിന്ന് നമുക്ക് പയർ പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെയൊന്ന് ഇവിടേക്ക് ഇട്ടിട്ട് പോകാം. അപ്പോൾ ഒരു 3-4 എണ്ണം ഞാൻ ഒരുമിച്ചാണ് ഇടുന്നത്. അപ്പോൾ ഇതുപോലൊരു 4 എണ്ണം ഇവിടെ ഇട്ടു. അപ്പം ഇവിടെ അതുപോലെ തന്നെ ഒരു 4 എണ്ണം ഇട്ടു. അപ്പോൾ ചിലത് കിളുക്കാതെ പോകും, ചിലപ്പോൾ കിളുത്ത് വരുന്നതിന് ആരോഗ്യമില്ലായിരിക്കും. അപ്പോൾ ഒരു 3-4 എണ്ണം വെച്ച് ഇട്ടാലേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് വളർത്താനും മാത്രം പയറിനെ കിളുത്ത് കിട്ടത്തുള്ളൂ. നമ്മുടെ തോട്ടത്തിൽ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു പുതിയ ഇനം പയർ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്.
അതിൻ്റെ പയറൊന്ന് കാണിച്ചു തരാം. ഈ പയറുവിത്ത് എനിക്ക് കിട്ടിയതിനെ കുറിച്ച് ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഏതോ ഒരു സ്ഥലത്തേക്ക് പോയ സമയത്ത് വഴി സൈഡിലുള്ള ഒരു കടയിൽ ഈ കളറിലുള്ള പയറ് തോരൻ വെക്കാനായിട്ടുള്ളത് വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ അവിടെ ഇറങ്ങി ഒരു 1/4 kg പയറ് വാങ്ങിച്ചു. അപ്പം ചെറിയ പയറുകളാണല്ലോ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നത്, കറിക്ക് പാകമുള്ള പയറാണ്. അതിലേറ്റവും വിളഞ്ഞ പയറിനെ ഞാൻ എടുത്ത് മാറ്റി വെച്ച് അതിൽ നിന്നുണ്ടായ പയറ് മണിയിട്ട് കിളിപ്പിച്ചതാണ്. ഒരു 2-3 ഇത്രയും നീളത്തിലുള്ളൊരു പയറിൽ നിന്ന് എനിക്കൊരു 2-3 പയറ് മാത്രമാണ് കിളിർത്ത് കിട്ടിയത്. പക്ഷേ ഇങ്ങനൊരു പയറ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ഈ ഇതിൽ നിന്ന് വിത്തെടുത്തിട്ട് നമുക്ക് ഇഷ്ടം പോലെ പയറിനെ കിളിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. നമുക്ക് എന്നും വേണ്ടുന്ന ഒന്നാണ് പച്ചമുളക്. ഒരു വീടായാൽ ഒരു 4-5 ചുവട് പച്ചമുളകെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിക്കണം. അതുമാത്രമല്ല, പിന്നെ നമ്മൾ എത്ര നോക്കിയെന്ന് പറഞ്ഞാലും പച്ചക്കറി ചെടികളൊക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. നഷ്ടപ്പെട്ടു പോകുന്നതിനനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും കിളിപ്പിച്ചെടുക്കുകയും ചെയ്താൽ നമ്മളുടെ ആവശ്യത്തിനുള്ള മുളക് നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടും. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ഇത് ഉജ്ജ്വലയുടെ മുളകാണ്. ഇതൊരു കാന്താരി വർഗ്ഗത്തിൽപ്പെട്ട മുളകാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ നീളത്തിൽ നീളം കുറഞ്ഞ തരത്തിലുള്ള ബുള്ളറ്റ് മുളകുണ്ട്. അതുപോലെ നീളം കൂടിയ മുളകും ഇതിൻ്റെ കൂടെ ഉണ്ട്. എല്ലാ കാലത്തും വളർത്താൻ പറ്റുന്ന ഒന്നാണ് തക്കാളി എങ്കിലും ഈ മാസങ്ങളിൽ വളർത്തിയാൽ തക്കാളിക്ക് നല്ല വളർച്ചയുമുണ്ട്, നന്നായിട്ട് കായ്പിടുത്തമുണ്ട്. കുലകുലകളായിട്ട് തന്നെ കണ്ടോ ഇവിടെ എവിടെയെല്ലാം താഴേക്കൊക്കെ ഇത് പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ തക്കാളി ഉണ്ടായി കിട്ടും. അപ്പോൾ നമുക്ക് ഈ തക്കാളിയുടെ വിത്തിനെ ഒന്ന് പാകി വെക്കുകയും കൂടെ ചെയ്യാം. ഇത് രണ്ടും രണ്ടിനം തക്കാളിയാണ്. ഇത് ചെറുത്തക്കാളിയാണ്, മഞ്ഞ നിറത്തിലുള്ള ചെറുത്തക്കാളിയാണ്. അപ്പോൾ നമ്മളിത് ഇതുപോലെ കനം കുറച്ച് മുറിച്ചെടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് നേരെ വെച്ചാൽ മതി. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു 1-2 പീസും കൂടെ നമുക്ക് അതേപോലെ തന്നെ മുറിച്ചെടുക്കാനായിട്ട് പറ്റും. കണ്ടോ ഇതിനകത്ത് വിത്തുകൾ കുറവാണ്. ഇതിനകത്ത് ഒരു വിത്ത് പോലും ഇല്ല. ഇതിനകത്ത് ഇതേ ഒരു വിത്തോ 1-2 വിത്തോളം നമുക്ക് അങ്ങോട്ട് ഇട്ടേക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണോ ചകിരിച്ചോറോ ഇട്ടിട്ട് വെള്ളം തളിച്ചു വെച്ചാൽ ഒരു 3 ദിവസം കൊണ്ട് തന്നെ ഇവരെ കിളിർത്ത് വരും. ഇതും കൂടെ നമുക്കിത് ഇതുപോലെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മണ്ണിട്ട് വെച്ചാൽ മതി. അവർ പെട്ടെന്ന് തന്നെ അതിനകത്തിരുന്ന് കിളിത്തോളും. ഡിസംബർ മാസത്തിൽ നട്ട് വളർത്താൻ പറ്റിയ ഒന്നാണ് റാഡിഷ്. അപ്പോൾ ഞാനിത് ഒക്ടോബർ മാസത്തിൽ നട്ട് പിടിപ്പിച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം ഉണ്ടോ എന്ന് നമുക്കൊന്ന് വിളവെടുത്ത് നോക്കാം. അപ്പോൾ അതേ ഇത് കണ്ടോ, കണ്ടോ നല്ല നീളത്തിൽ തന്നെ അവർ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്ടോബറും നവംബറും 2 മാസം അല്ലെങ്കിൽ ഒരു 1.5 മാസം എന്ന് വിചാരിച്ചു ആ വിളവ് കിട്ടേണ്ട ഇതിൻ്റെ കുറച്ച് ഭാഗം ഒടിഞ്ഞു പോയി. ഇത് കൂടാതെ പാവൽ, ഇത് നമ്മൾ പ്രത്യേക രീതിയിൽ നട്ട് വളർത്തിയിരിക്കുന്ന പാവലാണേ. പാവൽ, അതുപോലെ ദേ പടവലം, കുമ്പളം, എൻ്റെ കുമ്പളം വളർന്നു വരുവാണ്. അതുപോലെ മത്ത, അതുപോലെ നമുക്ക് നട്ട് വളർത്താൻ പറ്റുന്നതാണ് ചുരയ്ക്ക, അതുപോലെ പീച്ചിൽ. ഇതൊന്നും കൂടാതെ വെണ്ടയും വഴുതനയും പോലെയുള്ളതൊക്കെയും നമുക്ക് ഈ ഡിസംബർ മാസത്തിൽ നട്ടുപിടിപ്പിക്കാം. കൂണിൻ്റെ കൃഷിയുടെ വീഡിയോ ഇട്ടതിന് ശേഷം പലരും കമൻ്റ് ചെയ്യുന്നതാണ് കൂണിൻ്റെ വിത്ത് എവിടെ കിട്ടും എന്ന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ മുഴുവനായിട്ട് കാണാത്തവരാണ് നമ്മളോട് പിന്നെയും പിന്നെയും ചോദിക്കുന്നത്. എന്നാലും ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയുവാണ്, ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നത്. എനിക്ക് അടുത്തുള്ള ചില നേഴ്സറികളിൽ കൂണിൻ്റെ വിത്തുകൾ വാങ്ങിക്കാനുണ്ട്. അങ്ങനെ വാങ്ങിച്ചിട്ടാണ് ഞാൻ നട്ടത്. അങ്ങനെ വാങ്ങിക്കാനുള്ള സൗകര്യം ഇല്ലാത്തവർക്ക് ഓൺലൈനായി നമുക്ക് കൂണിൻ്റെ വിത്തുകളെ വാങ്ങിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഇന്ന് വന്നിരിക്കുന്ന ഒരു കമൻ്റാണ്, ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പോൾ ആ റിപ്ലൈ ഇതിൽ കൂടെ ആയിക്കോട്ടെ. കുരുടിപ്പിൻ്റെ മരുന്ന്, മുളക് ചെടികൾ കുരുടിപ്പ്, മുളക് ചെടികൾക്ക് മാത്രമല്ല തക്കാളിക്കും മറ്റു പല ചെടികൾക്കും ഇതേപോലെ തന്നെ മുരടിപ്പ് അല്ലെങ്കിൽ മണ്ടരി അല്ലെങ്കിൽ വൈറസ് രോഗം വന്ന് പിടിപെടാറുണ്ട്. അപ്പോൾ എന്നോട് കമൻ്റ് ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മുളക് ചെടിയുടെ മുരടിപ്പിനെക്കുറിച്ച്, മുരടിപ്പിൻ്റെ മരുന്നിനെക്കുറിച്ച് പറഞ്ഞു തന്നില്ലല്ലോ, അത് സീക്രട്ടായിട്ട് വെച്ചിരിക്കുകയാണോ എന്നാണ്. ഞാൻ ഒരു സീക്രട്ടായിട്ടും വെച്ചിരിക്കുകയല്ല. മുരടിപ്പിനുള്ള മരുന്നിനെക്കുറിച്ച് വിശദമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയാൽ അതിൻ്റെ മരുന്നിനെക്കുറിച്ചുള്ള വിവരം നമുക്ക് കിട്ടും. ഡിസംബർ മാസത്തിലെ കൃഷി പെട്ടെന്ന് തന്നെ ചെയ്തു തുടങ്ങിക്കോളൂ. എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.